என் ஜீவிதமாம் ரதத்தில் நாயகனும் ரக்ஷகனும் நீயல்லோ, என்றே சக்தியும் என்றே பூத்தியும் ஈஷோ நீ மாத்திரம், நீ மாத்திரம். എൻ്റെ സംഗീതയാത്ര തുടങ്ങുന്നത് ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ മുതലാണ്. അന്ന് റേഡിയോയിലൂടെ വന്ന ഗാനങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ റേഡിയോയിലൂടെ കേൾക്കുന്ന ഗാനങ്ങൾ മാത്രമേ ഉള്ളൂ സംഗീതമായിട്ടുള്ളത്. വന്ന് കേട്ട മുഹമ്മദ് റഫി, കിഷോർ കുമാർ, യേശുദാസിൻ്റെ ഗാനങ്ങൾ, അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു യാത്ര. അതിനുശേഷം ഇവിടെ തൃശ്ശൂരിൽ വന്നപ്പോൾ, അന്ന് പുറത്തായിരുന്നു, ക്യാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പിന്നെ കേരളത്തിൽ വന്നതിന് ശേഷം ഞാൻ സ്കൂളിലൊക്കെ പാടി തുടങ്ങി. അതിനുശേഷം കോളേജിൽ ഉള്ള ജീവിതം, കോളേജിലെ ജീവിതത്തിലാണ് ഞാൻ പല പല തരത്തിലുള്ള സംഗീതത്തിനോട് ബന്ധപ്പെട്ട് തുടങ്ങിയത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാടകഗാനങ്ങൾ പാടി, അതുപോലെ തന്നെ ഡിവോഷണൽ ഗാനമേളകളുണ്ട്, ഇവിടെ തൃശ്ശൂരിലുള്ള ഗാനമേളകളുണ്ട്. ഡിവോഷണൽ സോങ്സ്, ഫസ്റ്റ് പാട്ട് ഏതെങ്കിലും ക്രിസ്തീയ ഭക്തി ഗാനങ്ങളോ അല്ലെങ്കിൽ ഹിന്ദു ഭക്തി ഗാനങ്ങളോ അങ്ങനെ ഒക്കെ പാടി, അങ്ങനെ പലതരത്തിലുള്ള, അതേപോലെ ഗസൽസ്, ഇങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള സംഗീതത്തിനോടും, അതേപോലെ വെസ്റ്റേൺ മ്യൂസിക്, ഇങ്ങനെയൊക്കെയുള്ള വിവിധ തരത്തിലുള്ള സംഗീതമായിട്ട് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് പഴയ കാലം പോലെ ഉള്ളൊരു ബന്ധം തുടങ്ങിയതാണ്. അങ്ങനെ എല്ലാം കേൾക്കുമായിരുന്നു. സംഗീതത്തിൻ്റെ ഈ യാത്ര തുടരുകയാണ്. പാട്ടും ഞാനും എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാട്ടും ഞാനും. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു വജപാലകർ. ദേവനാദം കേട്ടു ആമോദരായി. ഈ പാട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. ഇത് ഒരുപാട് മനസ്സിൽ ഒരുപാട് ചിന്തകളും ഒരുപാട് പേരെ ഓർക്കുന്ന അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനമാണ്. ആദ്യമായിട്ട് തന്നെ ഇത് ഓർമ്മ വരുന്നത്, ഇത് എന്നെ കൊണ്ട് ആദ്യമായി സ്റ്റേജിൽ പാടി, അന്ന് ഞാൻ ഈ ഗാനമേളകളിൽ പാടി നടന്നിരുന്ന കോളേജിൽ പഠിക്കുന്ന കാലത്തായിരുന്നു. അന്ന് ചോയ്സ് എന്ന് പറയുന്ന ട്രൂപ്പിൽ പാടി, അതിനുശേഷം നീലാംബരി എന്ന് പറയുന്ന ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കി അതിൽ പാടി. അപ്പോൾ ഈ നീലാംബരി എന്ന് പറയുന്ന ട്രൂപ്പിലാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് പാടുന്നത്. ആ ട്രൂപ്പിൽ എന്നെക്കൊണ്ട് ഈ പാട്ട് പാടിച്ച് മരിച്ചുപോയ, ഏവർക്കും പ്രിയപ്പെട്ട, വളരെ വലിയൊരു സംഗീതജ്ഞനായ വയലിനിസ്റ്റായിരുന്ന പോളേറ്റനാണ്. പോളേറ്റനാണ് ഒരുപാട് ഈ പാട്ട് മാത്രമല്ല ഒരുപാട് ഹിന്ദി ഗാനങ്ങൾ, പ്രത്യേകിച്ച് മുകേഷിൻ്റെ പാട്ടുകൾ എന്നെ കൊണ്ട് പാടിച്ച പോളേറ്റനാണ്. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ ഒരുപാട് വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിലിപ്പ്, ഫിലിപ്പിൻ്റെ ഒരുപാട് ആൽബംസ് ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ വിട്ടു പറഞ്ഞ് പോയ ഷീല, സിസ്റ്റർ ഷീല, ഷീല സിസ്റ്ററെ ഒരുപാട് ഭക്തിഗാന കാസറ്റുകളിൽ പാടിയിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ ഈ ഭക്തിഗാന രംഗത്തിൽ ഒരുപാട് എനിക്ക് എന്നെ സഹായിച്ച അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്ന ഒരുപാട് പോയ, മൺമറന്നു പോയ ഒരുപാട് നല്ല വ്യക്തികളെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പിന്നെ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് തൃശ്ശൂരിലുള്ള, തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിറയെ അമ്പലങ്ങളും നിറയെ പള്ളികളുമുണ്ട്, വളരെ മനോഹരമായ പള്ളികളാണ്. അപ്പോൾ ഞാനിടയ്ക്ക് ഈ ഗാനം ഓർക്കുന്നത് പള്ളിയിൽ ചെന്ന് ഞാൻ ചില സമയത്തൊക്കെ പോവാറുണ്ട്. എൻ്റെ ഫാമിലി കൂട്ടി പോവും. പിന്നെ അതിനുശേഷം ഇവിടെ തൃശ്ശൂർ വലിയ പള്ളിയുണ്ട്, അവിടെ മുകളിൽ കയറി ബൈബിൾ ടവർ എന്ന് പറയും, ബൈബിൾ ടവറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ മുഴുവൻ നമുക്ക്, പ്രത്യേകിച്ച് രാത്രി പോയാൽ നല്ല രസമാണ്. മുകളിൽ കയറിപ്പോൾ ലിഫ്റ്റുണ്ട്, അതിൽ കയറിപ്പോയ ബൈബിളിൻ്റെ കംപ്ലീറ്റ് കഥകൾ, ഓരോ ചിത്രങ്ങൾ, ചിത്രങ്ങളുടെ രൂപത്തിൽ കഥകൾ ഇങ്ങനെ ഫുൾ കഥ ഇങ്ങനെ ചിത്രത്തിൻ്റെ രൂപത്തിൽ കാണിക്കുന്നുണ്ട് അവിടെ ഫുൾ ഇങ്ങനെ. അപ്പോൾ അത് കാണാൻ സാധിക്കും, കുട്ടികൾക്കൊക്കെ വലിയൊരു കാഴ്ചയാണത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പിക്ചേഴ്സും ഒരുപാട് ഓർമ്മകളും
നൽകുന്ന ഒരു പാട്ടാണിത്. അപ്പോൾ ഇത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു അജപാലകർ ദേവനാദം കേട്ടു ആമോദരാ വന്ന രാജികൾ വിടരും വാരിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ നടന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു രാജാതിരാജന്റെ പൊൻ തിരുമേനി രാജാതിരാജന്റെ പൊൻ തിരുമേനി അവർ കാളി തൊഴുത്തിൽ കണ്ടു വിടരും വാരിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ മന്നവർ മൂവരും ദാവീദിൻ സുതനെ കണ്ടു വണങ്ങിടുവാനവർ കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാനവർ കാഴ്ചയുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു അജപാലകർ ദേവനാദം കേട്ടു ആമോദരാ അബപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം നിത്യജീവനേകിടുന്നു ദൈവം അബപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥൻ എന്ന പാട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സോങ്ങാണ്.
ഈ പാട്ട് തരുന്ന ഒരു ഉണർവും അതേപോലെ തന്നെ സ്പിരിറ്റും, പ്രത്യേകിച്ച് നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇത് നമ്മളെ എല്ലാവരെയും ഒരു നല്ല മൂഡിലേക്ക് കൊണ്ടുവരാനും ദൈവത്തിലേക്ക് നയിക്കാനും അതേപോലെ തന്നെ മനസ്സ് ഈ ഒരു എന്താ പറയുക പല സ്ഥലത്തെ പല അവിടെയും ഇവിടെയൊക്കെ കോൺസെൻട്രേഷൻ പോയി കിടക്കുന്ന ജനങ്ങളെ എഴുകി അവരുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവന്നും ഒരേ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ ഈ പാട്ട് വളരെ വളരെ യൂസ്ഫുള്ളാണ്. കാരണം അതിൽ വരികളും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫീലും, ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, കാരണം എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനത് പ്രാക്ടിക്കലി ഈ പാട്ട് പാടുന്ന സമയത്ത്, കാരണം ഗാനമേളകൾ പല തവണയും ഞാൻ ഈ പാട്ട് ഫസ്റ്റ് സോങ് ആയിട്ട് ഈ പാട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് പാടിക്കഴിയുമ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ സംസാരിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഒരു കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ണടച്ച് ഇരിക്കണം ഈ പാട്ട് പാടുന്ന സമയത്ത്. എല്ലാവരും അവരവരുടെ ദൈവത്തിനെ ഓർത്ത് നിങ്ങൾ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് കഴിയുന്ന സമയത്ത് അവരുടെ മനസ്സ് വളരെ ശാന്തമാകും, വളരെ ക്ലിയറാവും. അപ്പോൾ നമുക്ക് അവരെ ആ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് അങ്ങനെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു സ്പിരിച്വൽ അംശമുള്ള, വളരെ ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു അംശമുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്. ചെങ്കടലിൽ നീ എന്നു പാദ തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി, സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. മലയാളത്തിൻ്റെ മഹാകവി ഒ എൻ വി സാറ് എഴുതിയ വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളും വളരെ അറിഞ്ഞ് മനസ്സറിഞ്ഞ് ദാസേട്ടൻ നമ്മുടെ ഗന്ധർവ ഗായകൻ അത് പാടിയിട്ടുണ്ട്. ഈ പാട്ടുമായിട്ട് എനിക്ക് വളരെ വലിയൊരു ബന്ധമുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് അറിയില്ല. ഞാനാണ് ഈ പാട്ടിൻ്റെ ട്രാക്ക് ആദ്യമായിട്ട് പാടുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ചേതന സ്റ്റുഡിയോ തൃശ്ശൂരിലായിരുന്നു അതിൻ്റെ ട്രാക്ക് പാടിയിരുന്നത്. ആ സമയത്ത് ശ്രീ ടോമിൻ തച്ചങ്കരി സാറ് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അറിയപ്പെടാത്തൊരു ഗായകനാണ്, ആരും അറിയില്ല. മേരി അവത്സനൊക്കെ വരുന്നതിന് വളരെ മുമ്പാണ്. അപ്പോൾ ഇങ്ങനെ പാട്ട് പാടാൻ വേണ്ടി എന്നെ ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് പാടാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രദീപ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ
സ്റ്റുഡിയോയിലുള്ള പരിചയക്കാർ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ ഈ പാട്ട്, ഞാൻ എൻ്റെ ശബ്ദത്തിലാണ് ഈ പാട്ട്, ഞാൻ ആ ഈ പാട്ട് പഠിച്ചു, ഇത് പാടി ട്രാക്ക് ചെയ്തു. വളരെ അതിനുശേഷം ഈ പാട്ട് വളരെ ഫേമസായി മാറിയ, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനം, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ് ദൈവസ്നേഹം പറഞ്ഞ് വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അതിനുശേഷം ഞാനും ഈ പാട്ട് ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ സ്പിരിച്വലായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്, അവിടെ ഒരുപാട് വേദികളിൽ ഈ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവതും നിൻ ദാനം. സ്വസ്ഥമായുറങ്ങിടാ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതിന്നാളും. അങ്ങിൻ മുൻപേ സ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ.
ഇത്രയും നേരം ഞാൻ നിങ്ങളോട് നിങ്ങളുമായി ഷെയർ ചെയ്തത് എൻ്റെ മനസ്സിലുള്ള എന്നെ എനിക്കൊരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് നല്ല പാട്ടുകളാണ്. ഞാൻ നല്ല പാട്ടുകളെന്നു കരുതുന്നതും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തികളും ഒരുപാട് ഒരുപാട് ഇൻസിഡൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എൻ്റെ ജീവിതത്തിലെ ഭാഗം എന്ന് വേണമെങ്കിൽ തന്നെ പറയും. ഈ പാട്ടുകളൊക്കെ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കേട്ട പാട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലർ ഇത് കേട്ട് കാണില്ല. എന്തായാലും ഈ ആത്മീയ യാത്രയിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വ്യക്തികളും നടത്തുന്ന നമ്മുടെ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രയിൽ ഇങ്ങനെയുള്ള ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾ നിങ്ങൾക്കും കേൾക്കാൻ സാധിക്കും. എൻ്റെ അനുഭവങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ അനുഭവങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പാട്ടും ഞാനും എന്നുള്ള പരിപാടിയിലൂടെ നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിലും എൻ്റെ അനുഭവങ്ങളും സംഗീതം സംഗീതത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. എൻ ജീവിതമാമ്രതത്തിൽ നായകനും രക്ഷകനും നീയല്ലോ, എൻ്റെ ശക്തിയും എൻ്റെ ബുദ്ധിയും ഈശോ നീ മാത്രം, നീ മാത്രം. എൻ ജീവിതമാമ്രതത്തിൽ നായകനും രക്ഷകനും നീയല്ലോ, എൻ്റെ ശക്തിയും എൻ്റെ ബുദ്ധിയും ഈശോ നീ മാത്രം, നീ മാത്രം.